നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ചയാണ് ഉദയനക്ഷത്രം വിശാഖമാണ് വിശാഖ നക്ഷത്രം ആണ് ഉദയനക്ഷത്രമായിട്ട് വന്നിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഇന്ന് നക്ഷത്രം നമുക്ക് അനുകൂലപ്രദമാണെങ്കിൽ പോലും ആഴ്ച അനുകൂലപ്രദമല്ല ചൊവ്വാഴ്ച ഇന്ന് അഷ്ടമിയാണ് ദിഥി അപ്പോൾ അഷ്ടമി ദിഥിയും കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഷ്ടത തരുന്ന ദിവസമാണ് വളരെ ശ്രദ്ധിക്കണം കാരണം പോകുന്ന കാര്യങ്ങൾക്ക് പരാജയം ഉണ്ടാവാം അതുപോലെ ഇറങ്ങുന്ന കാര്യങ്ങൾ ഇന്ന് ഓരോന്ന് ഓരോരുത്തരുടെ ഇടപെടുമ്പലും വളരെ സൂക്ഷിച്ചിടപെടണം നഷ്ടങ്ങൾക്കും കഷ്ടതയ്ക്കും ഒക്കെ വഴിതെളിക്കാം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇന്നത്തെ ഓരോ ദിവസം ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതും അത്രയ്ക്ക് സൂക്ഷിച്ചു കണ്ട് മുന്നോട്ട് പോകണം ജാതക പ്രകാരം ജാതക ഭാവം നോക്കിയിട്ട് ദോഷങ്ങൾ ഒന്നുമില്ലെങ്കിൽ പോലും ഈ ദിവസം സൂക്ഷിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കൊടുക്കുന്നതും വാർഷിക വാർഷികബലത്ത് ചിന്തിക്കുന്ന ജന്മനക്ഷത്രക്കാർക്കാണ് നക്ഷത്രത്തിൽ ജനിച്ച ഈ കർക്കിടകത്തിലെ നക്ഷത്രം ജന്മനാളായിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമായിരിക്കും ചൊവ്വയെ ചൊവ്വ അഗ്നികാരകനാണ് തീപ്പൊള്ളലേക്കാം ഇലക്ട്രിസിറ്റിയാൽ പോലുള്ള അപകടങ്ങൾ വരാം സർജറിക്ക് വിധേയമാവാം ആക്സിഡൻ്റ് ഉണ്ടാവാം കേസ് വഴുക്കുകൾ വന്നു ചേരാം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും അതിനൊപ്പം സാമ്പത്തിക നഷ്ടവും മനപ്രയാസവും വന്നു ചേരും അപ്പോൾ അതുകൊണ്ട് ഈ ദോഷഭാവങ്ങളൊന്നും തന്നെ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യണം ചൊവ്വയെ നിങ്ങൾ പ്രീതിപ്പെടുത്തണം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അഭിഷേകം പഞ്ചാമൃതാഭിഷേകം അർച്ചനായിവ നടത്തണം സുബ്രഹ്മണ്യ സ്വാമിയെ മുറുക പിടിച്ചോളുക ഇതിൽ നിന്നെല്ലാം അതിജീവിക്കാനായിട്ട് അതിനൊപ്പം തന്നെ ശ്രീമുരുകയന്ത്രം യന്ത്രം ഈ അപകടങ്ങളോ മറ്റ് ദോഷങ്ങളോ വരാതിരിക്കാൻ വേണ്ടി ഉമാമഹേശ്വര യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളണം അപ്പോൾ ദേഹരക്ഷ കൊണ്ട് കുറേ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഒരു സംരക്ഷണമാണ് ദേഹരക്ഷ ദേവീയ കവചം അത് കെട്ടിധരിക്കുന്നത് കുറേ ഗുണം ചെയ്യും അതുപോലെ ഇന്ന് ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾ രാഹുകാലം നോക്കി വേണം പോവാൻ ചൊവ്വാഴ്ചയാണ് രാഹുകാല സമയം മൂന്ന് മണി മുതൽ നാലര മണിവരെ ഇന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ മൂന്ന് മണിക്ക് രാഹു തുടങ്ങൂല തുടങ്ങില്ല രാഹു കാലം മൂന്ന് മുപ്പത്തിനാലിനെ നാലര എന്നുള്ളത് അഞ്ച് ഏഴാവുമ്പോഴേ തീരുവുള്ളൂ അതുകൊണ്ട് രാവുകാല സമയത്ത് ഒരു ശുഭയാത്രയ്ക്കും പോവരുത് അതുപോലെ യമകണ്ഠകാലവും ഗുളികകാലവും എന്ത് തന്നെ വന്നാലും ഒരു കാര്യവും എല്ലാ കാര്യങ്ങൾക്കും മാറ്റിവെക്കുക അതിൽ ഗുളികകാല സമയം പന്ത്രണ്ട് ഇരുപത്തൊമ്പത് തൊട്ട് രണ്ട് രണ്ട് വരെയും യമഖണ്ഠകാല സമയം ഒമ്പത് മണി ഇരുപത്തിനാല് മിനിറ്റ് തൊട്ട് പത്ത് അമ്പത്തേഴ് വരെയും ഈ രണ്ട് സമയങ്ങളും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്നും അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട് അഭിജിത് മുഹൂർത്തം ഇന്നും പന്ത്രണ്ട് അഞ്ച് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് അഞ്ച് തൊട്ട് പന്ത്രണ്ട് അഞ്ച് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് അമ്പത്തി മൂന്ന് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുള്ളവർ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഓരോ കാര്യങ്ങൾക്ക് എടുക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ നമുക്ക് ഭാഗ്യദായകമായി തീരാനും ഐശ്വര്യ ഫലങ്ങൾ സിദ്ധിക്കാനും പോകുന്ന സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുമായിട്ട് ഒരു അന്നോടൊന്ന് ഓരോ ദിവസത്തിൻ്റെ സംരക്ഷണമായിട്ട് നമുക്ക് വസ്ത്രം അല്ലെങ്കിൽ ഇപ്പോൾ ചുവന്ന വസ്ത്രവും കൂടി നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അത് ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ കർച്ചീപ്പായിട്ടോ മറ്റെന്തെങ്കിലും കുറിയായിട്ടോ ചുവപ്പ് നമ്മളിൽ ഉണ്ടാവണം അത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയെ പ്രദാനം ചെയ്തു തരും ദോഷങ്ങളെ ലഘൂകരിക്കും അപ്പോൾ ഈ അവസ്ഥകളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചു പോവുക എല്ലാവർക്കും ഒരപകടവും കൂടാതെ ഐശ്വര്യപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം